എന്ന സംവാദ പരമ്പരയിലേക്ക് ഗുഡ്നെസ് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം തലശ്ശേരി അതിരൂപതയുടെ എണ്ണപ്പാറ ഇടവകയിലെ ഹോളി സ്പിരിറ്റ് ചർച്ചിലാണ് ഇന്ന് സംവാദം അരങ്ങേറുന്നത് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എണ്ണപ്പാറ ഇടവകയിലെ കെ സി വൈ എം യുവജന സുഹൃത്തുക്കളെയും ഇന്നത്തെ ഈ ചർച്ചയിൽ മറുപടിയുമായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന തലിശ്ശേരി അതിരൂപതയുടെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുരോഹിതൻ മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെയും സ്നേഹപൂർവ്വം ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് അനുപമ പിതാവെ എന്റെ സംശയം ഇതാണ് വെളിപാട് പതിനേഴ് അഞ്ചിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം എഴുതപ്പെട്ടിരിക്കുന്നു ഈ നിഗൂഢ നാമം എന്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവളുടെ മഹാബാബിലോ മഹാബാബിലോൺ എന്ന് പറയുന്നതാണ് എഴുതപ്പെട്ട നിഗൂഢനാമം നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന പേരാണ് മഹാബാബിലോൺ അവളുടെ പേര് മഹാവേശ്യ എന്നാണ് അവൾ ആരാണ് എന്നറിയണമെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നോക്കിയാൽ മതി അവൾ സമുദ്രത്തിന് മുകളിൽ ഇരിക്കുന്നവളാണ് ഏഴ് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്ന മഹാവേശ്യ അവൾക്ക് മഹാബാവിലോൺ എന്നുകൂടി പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബാബിലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇസ്രായേൽ ജനത്തെ അടിമകളായി കൊണ്ടുപോയി പീഡിപ്പിച്ച നാടാണ് പി സി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ നബുക്കത് നാസർ എന്ന് പറയുന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ ബാബിലോണിലേക്ക് ഇസ്രായേൽക്കാരെ കൊണ്ടുപോയി ജറുസലേം ദേവാലയം തകർത്ത് യൂതയാ ബെഞ്ചമിൻ ഗോത്രത്തിലുള്ള രാജ്യത്തിലെ എല്ലാ വ്യക്തികളെയും ബന്ധിച്ച് അവർ ബാബിലോണിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു അത് ഇസ്രായേൽ അനുഭവിച്ച വലിയൊരു പീഡനത്തിൻ്റെ കഥയാണത് ആ കഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇവൾക്ക് ഈ റോമാ സാമ്രാജ്യത്തിന് ഇപ്പോൾ പേര് കൊടുത്തു ഏതാണ് മഹാബാബിലോൺ അന്നത്തെ ബാബിലോൺ ആയിരുന്നു അന്നത്തെ പീഡകരെങ്കിൽ ഇന്നത്തെ പീഡകരുടെ പേര് റോം എന്നാണെന്നേ ഉള്ളൂ ഈ റോമാ സാമ്രാജ്യവും ബാബിലോണിയ രാജ്യവും ചെയ്തത് ഒരേ കാര്യമാണ് ദൈവമക്കളെ പീഡിപ്പിച്ചു എന്ന കാര്യം അതുകൊണ്ട് അവരുടെ പ്രവർത്തിക്ക് കൊടുക്കുന്ന പേരെന്താണ് മഹാവേശ്യ എന്നാണ് അവളുടെ പ്രവൃത്തി കാരണം അവൾ ചെയ്തത് സത്യവിശ്വാസത്തെ അധിക്ഷേപിക്കുകയും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും അന്യദേവന്മാരെ സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ള വലിയ അപരാധം റോമാ സാമ്രാജ്യവും ചെയ്തു ബാബിലോണിയൻ സാമ്രാജ്യവും ചെയ്തു അതുകൊണ്ട് ഈ റോമാ സാമ്രാജ്യത്തിന് ബാബിലോണിയ എന്ന് പേരിട്ടതിലൂടെ റോമ സാമ്രാജ്യം തകർക്കപ്പെടും ബാബിലോണിയാക്കാരെ തോൽപ്പിച്ചുകൊണ്ട് പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് രണ്ടാമൻ ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കിയതുപോലെ റോമൻ മതമർദ്ദനവും അവസാനിക്കും എന്നുള്ള ഒരു സൂചന കൂടി ഈ മഹാബാബിലോൺ എന്ന പേരിൽ ഉൾചേർന്നിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കണം ഇത് വെറും ബാബിലോണല്ല മഹാബാബിലോൺ അതിൻ്റെ അർത്ഥം എന്താണ് ബാബിലോണിയക്കാർ പീഡിപ്പിച്ചതിനേക്കാളും നിന്ദവും ക്രൂരവും വ്യാപകവുമായ മതമർദ്ദനമാണ് റോമാ സാമ്രാജ്യത്തിലുള്ളവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൾക്ക് മഹാബാബിലോൺ എന്ന പേര് നൽകപ്പെട്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ചോദിക്കുന്നത് പേരൊന്നു പറയാമോ പേര് അനോ പിതാവെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ് വെളിപാട് ഇരുപതേ രണ്ടിൽ സാത്താനും പുരാതന കുറിച്ച് പറയുന്നു ഈ സാത്താനും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാത്താനോസ് പിശാജ് എന്നൊക്കെ പറയുന്നത് രണ്ട് പദങ്ങൾ സമാന പദങ്ങൾ തന്നെയാണ് ഈ പിശാജിനെ ഉപയോഗിക്കുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങൾ നിങ്ങൾക്കറിയാം ഒന്ന് ദിയാബൊളോസ് അതാണ് ഗ്രീക്കിലെ ഒന്നാമത്തെ വാക്ക് ദിയാബൊളോസ് എന്ന് പറഞ്ഞാൽ കല്ലെറിയുന്നവൻ എന്നാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് പിശാജ് കല്ലെറിയും നമ്മുടെ നാട്ടിൽ ചാത്തനേറ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ കല്ലെറിയുന്നവൻ അതായത് പിശാജ് വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ ട്രെയിനിന് നേരെ കല്ലെറിയുന്ന പിള്ളേരെ കാണാം അല്ലേ ട്രെയിനെ പോകുന്നവനെ അവന് വലിയ ഉപദ്രവം ചെയ്തിട്ടാണ് ജുമ അങ് എറിഞ്ഞേക്കാണ് ആർക്കട്ടെങ്കിലും കൊള്ളട്ടെ എന്ന് അങ്ങനെ എറിയാൻ അതായത് കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവൻ അതാണ് ദിയാബളോസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശി സാത്താനൂസ് എന്ന് പറഞ്ഞ വേറൊരു വാക്കുണ്ട് അതൊരു അരവായ പദത്തിൽ നിന്ന് വരുന്നതാണ് അലഞ്ഞു നടക്കുന്നവൻ എന്നാണ് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല അല്ലേ ചില യൂത്ത് അങ്ങനെയാണ് ജുമ്മ അലഞ്ഞു നടക്കുകയാണ് ഒരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുന്നവനെ അത് ആരുടെ പണിയാണ് പിശാജിന്റെ പണിയാണ് അതുകൊണ്ട് ലക്ഷ്യം വേണം യൂത്തിന് ലക്ഷ്യം വേണം അപ്പോൾ ഈ സാത്താൻ എന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം എന്ന് പറയുന്നത് അതിന് രണ്ടിനും സൂചിപ്പിക്കുന്നത് ഒരു ശക്തിയെ തന്നെയാണ് തിന്മയുടെ ശക്തിയായ സാത്താൻ അവൻ രണ്ട് പ്രവർത്തനങ്ങളെയാണ് അവന്റെ രണ്ട് പ്രവർത്തനങ്ങളെയാണ് ഈ രണ്ട് പദങ്ങളിലൂടെ വിവക്ഷിക്കുന്നത് ഒന്ന് അകാരണമായി ഉപദ്രവിക്കുന്ന സ്വഭാവം പിശാചിനുണ്ട് അതുപോലെ മനുഷ്യനെ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്നവൻ ലക്ഷ്യം ദൈവമാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നവൻ ഇത് രണ്ടും ചെയ്യുന്നവനായ പുരാതന സർപ്പം പിശാജിൻ്റെ മൂന്നാമത്തെ പേരാണത് ദ ഏഷ്യൻറ് സർപ്പൻ എന്ന് പറയുന്നു എന്തുകൊണ്ട് പുരാതന സർപ്പം എന്ന് പറയുന്നത് ആദിമാതാപിതാക്കളെ വഴിതെറ്റിക്കാൻ വന്ന ഏതേൻ തോട്ടത്തിലെ സർപ്പം അതാരായിരുന്നു പിശാജാണ് അപ്പോൾ പിശാജിന്റെ മൂന്ന് പര്യായ പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചു എന്ന് കരുതുന്നതായിരിക്കും അനു കൂടുതൽ ശരി അല്ലാതെ അവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ വാലുണ്ടായിരുന്നോ കൊമ്പുണ്ടായിരുന്നോ തേറ്റായ്ക്ക് നീളം കൂടുതലാണോ കുറവാണോ തുടങ്ങിയ വ്യത്യാസങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല ഇവയൊക്കെയും പിശാജിൻ്റെ സ്വഭാവ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്ന മൂന്ന് പര്യായ പദങ്ങളായി മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരി പിതാവിന്റെ ചോദ്യം ഇതാണ് പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഏഴാമത്തെ ഗാഹലത്തെ കുറിച്ച് പറയുന്നുണ്ട് പത്തൊമ്പതാം വാക്യത്തിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യക്തമാക്കാമോ സ്വർഗത്തിലും ആലയവും യെസ് അപ്പോൾ നിന്നാണ് ചോദ്യം പതിനൊന്നാം അദ്ധ്യായത്തിലെ പതിനഞ്ചാം വാക്യം ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതുമായിരിക്കുന്നു പത്തൊൻപതാം വാക്യം കൂടി ചോദിച്ചിരുന്നു അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിലവിടുത്തെ വാഗ്ദാന വേടകം കാണായി െ പതിനഞ്ചും പത്തൊമ്പതും വാക്യങ്ങൾ അല്ലെ അതായത് ഈ രണ്ട് വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തിൽ ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള വാക്യങ്ങളാണ് ദൈവത്തിന്റെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ കാണുന്ന സ്വർഗീയ ദർശനത്തിന്റെ വിവരണമാണ് സ്വർഗത്തിൽ ദേവാലയമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗം തന്നെ ദേവാലയമാണ് അതുകൊണ്ട് സ്വർഗീയ ജറുസലേമിനെ വിവരിക്കുമ്പോൾ ആ നഗരത്തിൻ്റെ ഭംഗി വിവരിക്കുമ്പോൾ പറയും അവിടെ ദേവാലയം ഉണ്ടായിരുന്നില്ല എന്ന് വെളിപാട് ഗ്രന്ഥം തന്നെ സമാപന ഭാഗത്ത് പറയുന്നുണ്ട് അതേസമയം ഇവിടെ ദേവാലയം കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അവിടെ വാഗ്ദാന വേടകവും കണ്ടു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് വാഗ്ദാന പേടകം കണ്ടു എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനെയാണ് അർത്ഥമാക്കുന്നത് ഇതൊക്കെ വലിയ വ്യാഖ്യാന വൈരുദ്ധ്യങ്ങൾക്ക് ഇടവന്നിട്ടുള്ള വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ഇത് സഭാപിതാക്കന്മാർ തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വിശുദ്ധ ആഗസ്റ്റിനോസ് ഈ വ്യാഖ്യാനം നൽകുന്നത് ഈ വാഗ്ദാന പേടകം പരിശുദ്ധ കന്യകാമറിയത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് മാതാവ് ആത്മശരീരങ്ങളോട് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന സഭയുടെ വിശ്വാസത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വചനത്തെ പിൽക്കാല ദൈവശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നുണ്ട് വാഗ്ദാന വേടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുവചനങ്ങൾക്കറിയാം അല്ലേ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ സീനായി മലയിൽ വെച്ച് ദൈവമായ കർത്താവ് കൊടുത്ത അടങ്ങിയ ഉടമ്പടി ഫലകം അതുപോലെ തന്നെ ദൈവം അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത മന്ന കൊണ്ടുണ്ടാക്കിയ അപ്പം അതുപോലെ അഹറോൻ്റെ തളിർത്ത വടി ഇത് മൂന്നും വെച്ച ഒരു പേടകമാണ് ആ പേടകം അവരെവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അത് സംവഹിച്ചു കൊണ്ടേയിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവിടുത്തെ പൗരോഹിത്യം അവിടുത്തെ ദാനവും കൃപയുമായ വിശുദ്ധയപ്പം ഇത് മൂന്നും ആത്യന്തികമായി ഈശ്വമിശിയായെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ദൈവപ്രമാണങ്ങളുടെ പൂർത്തീകരണം ഈശ്വമിസിയായാണ് അഹ്റുവൻ്റെ പൗരോഹിത്യം പൂർത്തീകരിച്ചത് ഈശോമിശിയായാണ് മരുഭൂമിയിലെ മന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ ഈശോയാണ് എന്ന് സുവിശേഷകൻ പറയുന്നുണ്ട് അതായത് ഈശോയെ സംവഹിച്ച പേടകം അതാണ് വാഗ്ദാന പേടകം ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വാഗ്ദാന പേടകത്തെ പരിശുദ്ധമറിയും എന്ന് വിശേഷിപ്പിക്കാം കാരണം എന്താണ് പരിശുദ്ധ അമ്മയാണ് ഈശോയെ സംവഹിച്ചത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം അതൊരു വ്യാഖ്യാനമാണ് മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് ബാബിലോണിയക്കാർ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ച് ദേവാലയം നശിപ്പിച്ചപ്പോൾ ജെറമിയ പ്രവാചകൻ ദേവാലയത്തിൽ നിന്ന് ഈ ബലിപീഠത്തിലെ അഗ്നി അതുപോലെ മഞ്ഞ വാഗ്ദാന പേടകത്തിൽ നിന്ന് മഞ്ഞ ഒക്കെ എടുത്ത് എവിടെയോ കൊണ്ടുപോയി വെച്ചു അതെവിടെയാണ് എന്നതിൽ ഏതോ കിണറ്റിൻ്റെ കരയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ അതിലെ അഗ്നി കണ്ടുപിടിക്കുന്നുണ്ട് മക്കബാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഈ അഗ്നി കണ്ടുപിടിക്കുന്നതിൻ്റെ വിവരണമുണ്ട് അതേസമയം മന്ന പിന്നെ കാണാതെ പോയി മഞ്ഞ കിട്ടിയില്ല മന്ന അന്തരീക്ഷത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് എന്നാണ് യഹൂദരുടെ വിശ്വാസം ആ മറഞ്ഞിരിക്കുന്ന മന്ന മിസിഹ വരുമ്പോൾ വെളിപ്പെടുത്തും എന്ന് യഹൂദർ കരുതിയിരുന്നു അതുകൊണ്ട് തങ്ങളുടെ ഇടയിൽ നിന്ന് കാണാതെ പോയ ആ മന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന മന്നായ താൻ തന്നെയാണ് എന്ന് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം അതാണ് അത് വളരെ സങ്കീർണമായ ഒരു ദൈവശാസ്ത്രമായതുകൊണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അല്പം കൂടി ലളിതമായിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറയും അതായത് രണ്ട് വ്യാഖ്യാനത്തിലും ഒന്ന് മാതാവിനെയാണ് വാഗ്ദാന പേടകം സൂചിപ്പിക്കുന്നത് എങ്കിൽ പഴയ നിയമ വാഗ്ദാന പേടകം എന്നുള്ളത് സ്വർഗത്തിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മിസിഹായുടെ ജനനത്തിന് മുൻപ് അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ജനതയ്ക്കും സ്വർഗത്തിൽ ഇടമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് അതിനെ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ശരിയായ വ്യാഖ്യാനം അതുകൊണ്ട് ഒന്നുകിൽ അത് പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്നു അതല്ലെങ്കിൽ അത് പഴയ നിയമ ജനതയെ സൂചിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ വാഗ്ദാന പേടകത്തെ മനസ്സിലാക്കാവുന്നു

മനുഷ്യന് ആശ്വാസം തരുന്ന അപൂർവ അദ്ധ്യായങ്ങളിലൊന്ന് ഈ പതിനഞ്ചാം അധ്യായമാണ് അവിടെ ഈ പതിനഞ്ചാം അധ്യായത്തിൽ കണ്ട അഗ്നിമയമായ പളുങ്ക് കടൽ പളുങ്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലായില്ല അതൊരു രക്തമാണ് രക്തകടല് എന്നാണ് പറഞ്ഞത് ഒരു രക്തം തന്നെ അമൂല്യമാണ് അല്ലേ അപ്പോൾ രത്നം കൊണ്ടുള്ള കടൽ എന്ന് പറഞ്ഞാൽ ഓ അത് അത്രമേൽ സുന്ദരമാണ് സ്വർഗത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത് അതിന്റെ അടുത്ത വാചകത്തിൽ വളരെ കൃത്യമായത് എന്താണെന്ന് പറയുന്നുണ്ട് മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെ ഞാൻ കണ്ടു അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പളുങ്ക് കടൽ സ്വർഗമാണ് എന്നും ഈ സ്വർഗത്തിൽ പോകുന്ന ആരൊക്കെയാണ് അതാണ് വളരെ ശ്രദ്ധേയമായ വാക്യം പറഞ്ഞിരിക്കുന്ന ഇതാണ് മൃഗത്തിന്മേലും മൃഗം എന്ന് പറയുന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത് റോമൻ ചക്രവർത്തിയായ സീസർ അവന്റെ പ്രതിമയിൻമേലും അവന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ രാജ ആരാധനയാണ് സൂചിപ്പിക്കുക റോമാ ചക്രവർത്തിമാര് തങ്ങളാണ് സാമ്രാജ്യത്തിൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ചക്രവർത്തിമാരും അവരവരുടെ പ്രതിമയുണ്ടാക്കി വലിയ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിരുന്നു എല്ലാവരും പോയി ഈ പ്രതിമയെ ആരാധിക്കണം അങ്ങനെ ക്രിസ്ത്യാനികൾ ആരാധിക്കാൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ടാണ് ക്രൈസ്തവർക്കെതിരെ റോമൻ ചക്രവർത്തിമാർ കൊടിയ മതമർദ്ദനങ്ങൾ അഴിച്ചുവിട്ടത് പ്രത്യേകിച്ച് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയൊക്കെ കാലത്ത് മതമർദ്ദനത്തിൻ്റെ ഒരു പ്രധാന മാനദണ്ഡം ഈ രാജാരാധനയായിരുന്നു ചക്രവർത്തി ആരാധിക്കണം ഇമ്പീരിയൽ കൾട്ട് എന്നാണത് അറിയപ്പെട്ടിരുന്നത് ചക്രവർത്തി ആരാധിക്കുക അവൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ തലകുനിക്കാത്തവർക്ക് സ്വർഗം വീണ്ടും പറഞ്ഞെന്താ അവൻ്റെ സംഖ്യയെ വിജയിച്ചവർ അവൻ്റെ സംഖ്യ ഏതാണ് അറുനൂറ്റി അറുപത്തി ആറ് അതായത് ഈ പീഠകരായ റോമൻ ചക്രവർത്തിമാർക്ക് മുൻപിൽ തലകുനിക്കാതെ സധൈര്യം സത്യവിശ്വാസം പ്രഘോഷിക്കുകയും വിശ്വസ്തയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്ത വ്യക്തികൾക്ക് രക്തസാക്ഷികൾക്കുള്ളതാണ് ഈ പളങ്കുകടൽ അതുകൊണ്ട് അഗ്നിമയമായ പളങ്കുകടൽ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ സൗന്ദര്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അതേസമയം അവിടെ എത്തിച്ചേരുന്നത് ആര് എന്ന് ചോദിച്ചാൽ സത്യവിശ്വാസത്തെ പ്രാണനേക്കാളും പ്രിയതരമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാരോ അവർക്കുള്ളതാണ് ഈ സ്വർഗം എന്ന വ്യക്തമായ സൂചനയാണ് വെളിപാട് ഗ്രന്ഥകാരൻ നൽകുന്നത് ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് എൻ്റെ പേര് എൻ്റെ സംശയം വെളിപാട് പത്താം അധ്യായം പത്താം വാക്യത്തിൽ നിന്ന് ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി ഈ ചുരുൾ എന്താണ് അത് മതിരിക്കാൻ കാരണം എന്ത് പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനത്തിൽ നിന്നാണ് ആൽബിൻ്റെ ചോദ്യം അല്ലേ ആൽബിൻ്റെ ചോദ്യം ഇപ്രകാരമാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് അവ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതന്റെ അടുത്ത് എന്ന ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുങ്ങുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി വിഴുങ്ങി അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഒരു വചനഭാഗം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സക്കിയേലിൻ്റെ പ്രവചനം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ വായിച്ചാൽ ഈ ഈ വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും എന്നുള്ളത് കൊണ്ട് ആ വചനം കൂടി ഞാൻ വായിക്കും എസ് സക്കീലിൻ്റെ പ്രവചനം മൂന്നാമധ്യായം ഇങ്ങനെയാണ് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു വാസ്തവത്തില് ഈ എസക്കിയേലിന്റെ ദർശനത്തിൻ്റെ ഏർ തുടർച്ച എന്ന രീതിയിലാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഈ ഒരു വചനം അവതരിപ്പിക്കുക അല്ല എന്തിനാണ് ഈ ചുരുൾ വിഴുങ്ങുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയം നമുക്ക് വരും ആ പ്രവാചക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വചനം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും അതായത് ചുരുൾ വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം സ്വീകരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ദൈവവചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ വചനം അത് കേൾക്കുമ്പോൾ മധുരതരമാണ് അല്ലേ സുവിശേഷം കേൾക്കാൻ വളരെ രസകരമാണ് സുവിശേഷം പറയാനും എളുപ്പമാണ് പക്ഷേ അത് ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരവും ദുഷ്കരവുമാണ് അതുകൊണ്ടാണ് വചനത്തിൻ്റെ ചുരുൾ വാങ്ങി ഭക്ഷിച്ചപ്പോൾ വായിൽ അത് പോലെ മധുരിച്ചു ഉദരത്തിലെത്തിയപ്പോൾ അത് വലിയ കയ്പായി അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ തരുന്ന വ്യക്തമായ സൂചന ഇതാണ് വചനത്തെ സ്വീകരിക്കുന്നവർ അതിന് വില കൊടുക്കേണ്ടി വരും ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് ഒരുപാട് കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും കേൾവിയുടെ ഇമ്പമോ സംസാരത്തിൻ്റെ ഭംഗിയോ കൊണ്ട് ഒരു വ്യക്തി വചനം സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് ആ വചനത്തിന് വില കൊടുക്കേണ്ടി വരും അത് ചിലപ്പം സ്വന്തം ജീവനും രക്തവും വിലയായി കൊടുത്ത് ആ വ്യക്തി വചനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുകൊണ്ടാണ് താൻ ഭക്ഷിച്ച വചനത്തിൻ്റെ ചുരുൾ വായിൽ മധുരിക്കുകയും ഉദരത്തിൽ കഴിക്കുകയും ചെയ്തു എന്ന് എസക്കീയ പ്രവാചകനും അതുപോലെ വെളിപാട് ഗ്രന്ഥകാരനും പറയുന്നു വെളിപാട് പുസ്തകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ ഈ എപ്പിസോഡോടുക അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വരുന്നതുവരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം